മാസ് മോട്ടോഴ്സിന്നാണ്, നമ്മുടെ ഹോണ്ടയുടെ ഡ്രീം ബ്യൂഗിയാണ് വണ്ടി. ജനസർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഹബിനകത്ത് നല്ല രീതിയിൽ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. അത് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ പറഞ്ഞു, സർവീസിൽ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് വിട്ടായിരുന്നാണ്. അപ്പോൾ നമ്മളത് കൊണ്ടുപോയിട്ട് റെഡിയാക്കി കൊണ്ടുവന്നു കേട്ടോ. ലേത്തിൽ കൊടുത്ത് നമ്മളതിൻ്റെ ഈ വന്ന ഹബിൻ്റെ കറക്റ്റ് ആ ഡ്രം യൂണിറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്തതാണ്. അതിനുശേഷം നമ്മളത് പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറും കമ്പനി ലൈൻഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ലൈൻഡർ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലായിരുന്നു സ്ക്രാച്ചസ് വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുക, ഒന്നാമത് ബ്രേക്ക് ലൈനറിൻ്റെ ലൈഫ് കുറയും, പിന്നെ ബ്രേക്ക് എപ്പോഴും ഒരു ചതഞ്ഞൊരു ഫീലിലായിരിക്കും നിൽക്കുക. അപ്പോൾ ഒരു കംഫർട്ട് കിട്ടില്ല. അപ്പോൾ ഇപ്പം അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഓക്കെ ആയിട്ടുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയത്തെ സർവീസുമായി ബന്ധപ്പെട്ടത്, ഇപ്പോൾ നമുക്ക് താമസം തന്നെ വർക്കായതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ വീലഴിച്ചിട്ട് ലൈത്തിലേക്ക് വിട്ട് അത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. സർവീസുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയത്തെ ചെക്കപ്പിനൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടിയും ആഡ് ചെയ്തിട്ട് ഞാൻ എസ്റ്റിമേറ്റും ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പ് ചെയ്ത് തരാം കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് സർവീസിന് ഇപ്പോൾ അഴിക്കണുള്ളൂ, അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറയാം. ഓക്കെ, വണ്ടിയുടെ വർക്കിന് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കിന് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്ററും പ്ലഗും ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്ലഗൊക്കെ അത്യാവശ്യം ഒരുവിധം മാറ്റേണ്ട സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. എയർ ഫിൽറ്റർ തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മാറ്റുമ്പോൾ നമുക്ക് സാധാരണ എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് ചേഞ്ച് ചെയ്യേണ്ടി വരാറ്. പിന്നെ ചെയിനിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ ചെയിൻ നിലവിൽ ടൈറ്റ് ചെയ്തപ്പോൾ വേറെ പ്രശ്നമൊന്നും കാണിക്കണില്ല കേട്ടോ. കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ഓടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രത്യക്ഷത്തിൽ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അലൈൻമെൻറ്റിലൊക്കെ അതിൻ്റെ പ്ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ചെയിൻ നമുക്ക് വേണമെങ്കിൽ ഇത് നിലനിർത്താം. പരമാവധി നമുക്ക് ഈ മഴയുടെ പ്രോബ്ലമൊക്കെ കഴിഞ്ഞിട്ട് മാറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ലൈഫ് കിട്ടും. കാരണം അതിൻ്റെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ചെയിനിൻ്റെ ലെങ്ത്ത് ഉണ്ടോ, നല്ല നീട്ടം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവർലാപ്പിംഗ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് ഈ മഴയത്തൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിനൊന്ന് നോക്കട്ടെ, ഇത് വേറെ പ്രോബ്ലംസ് ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതിനനുസരിച്ച് പറയാം. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ ഇവിടെ പൊട്ടിയൊക്കെ ഇരിക്കണേ, ഈ സൈഡൊക്കെ ഉണ്ടാകും. പൊട്ടിയിട്ടധികം വെള്ളം ഇറങ്ങിയിട്ട് തുരുമ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും മാറ്റിയിടാം. പിന്നെ സ്പീഡോമീറ്റർ ഇടയ്ക്ക് വർക്കിങ്ങിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രൗണും പിന്നീനും കേബിളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സ്. പിന്നെ ഫ്രണ്ട് ഫോർക്ക് ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇടുന്ന എസ്റ്റിമേറ്റിൽ അതുകൂടി പെടുത്തിയിട്ട് ഇടാം. ഞാൻ പഴിച്ചിട്ടില്ല, എസ്റ്റിമേറ്റിലാത്തത് അതുകൂടി പെടുത്താം. അപ്പോൾ നമുക്ക് മൊത്തത്തിനൊരു എമൗണ്ട് വന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് എമൗണ്ട് കൊണ്ട് ഓക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി അഴിച്ച് ചെയ്ത് പോകണമായിരിക്കും ബെറ്റർ കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിലിൻ്റെ കേസ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ കളറ് നല്ല രീതിയിൽ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഹിസ്റ്ററി ചെക്ക് ചെയ്യുമ്പോഴും ഇവിടെ അടുത്തൊന്നും മാറ്റിയതായിട്ടുള്ള അതിൻ്റെ റിപ്പോർട്ട് ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഓയിൽ ശരിക്കും മാറ്റിയിട്ട് ഒരു മൂവായിരം കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടെങ്കിൽ 3000 കിലോമീറ്ററാണ് അതിൻ്റെ ഓയില് ചേഞ്ച് ചെയ്യേണ്ട പീരീഡ്. അതായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാറ്റി കളയാം. 100% നമുക്ക് കളർ നോക്കിയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതായിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടാം കേട്ടോ. പിന്നെ അതിൻ്റെ ബാറ്ററി നമുക്കിത് മിരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. അത് 2020 മോഡലാണ്. 12 വോൾട്ട് 4 ആമ്പിയറുള്ള ബാറ്ററിയാണ് നമുക്ക് ഈ മോഡൽ വണ്ടികൾക്ക് വരാം. അപ്പോൾ അതാണ് നമുക്ക് വണ്ടി മിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടും അതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. വോൾട്ടും ചെക്ക് ചെയ്യുന്നുണ്ട്, ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളും നടത്തി വിടുന്നുണ്ട് കേട്ടോ. വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് 12.5 വോൾട്ട് കിട്ടുന്നുണ്ട്. 12.5, 5, 9, 6 ഇഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻസ് എന്തെങ്കിലും കൃത്യമായിട്ട് നമുക്കിന്നത് കാണിക്കും. ഇപ്പോൾ ഓൾറെഡി ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. 2020 4 വർഷം പഴക്കം ആയിട്ടുണ്ട് ബാറ്ററി കിട്ടാം. ഇപ്പോൾ നിലവിലിപ്പോൾ സെൽഫൊക്കെ അടിക്കുന്നുണ്ട്, പരമാവധി നമുക്ക് മാക്സിമം അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. സെൽഫ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി നമുക്ക് മാറ്റാനേ മാറുകയുള്ളൂ കേട്ടോ. കാരണം ഞാൻ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആണ് ഫസ്റ്റ്, ബാറ്ററിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എടുത്ത് കാണിക്കുള്ളൂ. ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ ജസ്റ്റ് വോൾട്ട് മതി നമുക്ക്, ഈ വോൾട്ടിലായാലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ സെൽഫ് മോട്ടർ എടുക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റ് ആംപിയർ ഉണ്ടെങ്കിലാണ് സെൽഫ് മോട്ടർ വർക്കാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ പരമാവധി അങ്ങനെ രീതിയിൽ പോട്ടെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് അതുകൂടി ഒന്ന് അഴിച്ച് മാറ്റിയിടേണ്ടി വരും കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇടുന്ന എസ്റ്റിമേറ്റിൽ അതൊന്നും പെടുത്തുന്നില്ല. ബാക്കിയത്തെ ഇപ്പോൾ ഹബ്ബ് പോളിഷിങ്ങും ഹബ്ബ് ഡ്രം ചേഞ്ച് ചെയ്ത് പോളിഷ് ചെയ്തതിൻ്റെയും അതേപോലെ ടയർ നമ്മൾ അഴിച്ച് നിറച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ലൈൻഡർ, അതേപോലെ ഈ പറഞ്ഞ രീതിയിലുള്ള ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിള്, അതേപോലെ സ്പീഡോമീറ്റർ കേബിള്, ഈ പറഞ്ഞ ഞങ്ങളുടെ കംപ്ലയിൻറ്റാണ്. അപ്പോൾ എയർ ഫിൽറ്റർ പ്ലഗ് ഇത്ര ഐറ്റംസൊക്കെ പെടുത്തി, ഫ്രണ്ട് ഫോർക്കിൻ്റെ ഹോൾസെയിലുകൾ അതെല്ലാം പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. ഇപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.